എന്റെ ദൈവത്തിൽ നമ്മളോടൊപ്പം ഒരു സംഗീതജ്ഞനാണ്. ഗായകരാണ് ദൈവത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതെന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ദൈവികമായ ചിന്തകൾ പങ്കുവെക്കാൻ എന്റെ ദൈവത്തിൽ ശ്രീ കല്ലറ ഗോപൻ. സർ, എന്താണ് അങ്ങയുടെ ദൈവസങ്കല്പം? ഞാനൊരു സംഗീതകാരനാണല്ലോ, പാട്ടുകൊണ്ട് ജീവിക്കുന്നതാണ്. വളരെ കുഞ്ഞുനാളിൽ തന്നെ ഞാൻ പാട്ട് പാടുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷകരമായൊരവസ്ഥ എന്ന് പറയുന്നത്. പിൽക്കാലത്തും നല്ല അവസരങ്ങൾ വരിക, ഒരുപാട് പാടുക, ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന, നന്നായി പാടാൻ കഴിയുന്ന അവസരങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ സംഗീതമാണ് എന്റെ ദൈവം എന്ന് ഞാൻ കരുതുന്നു. ഈ സംഗീതത്തോട് ചേർത്ത് പലപ്പോഴും ഒരു ഗായകനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഈ ഗാനത്തിന്റെ ലയം, അതിന്റെ ഒരു പരകോടിയിൽ നമുക്കൊരു ധ്യാനാവസ്ഥയും സമാധി അവസ്ഥയും ഒരു ഔട്ട് ഓഫ് ദി ബോഡി എക്സ്പീരിയൻസസ് ഉണ്ടാവുമെന്ന് പറയാറ്, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കങ്ങനെ വേദികളിലൊന്നും ഒരിക്കലും അങ്ങനെ കിട്ടിയിട്ടില്ല. വേദികളിലൊക്കെ നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി പാടുന്നു, ജനത്തിന് വേണ്ടി പാടുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഈ നാനാത്വത്തിൽ നമ്മൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു ധ്യാനാവസ്ഥ ലഭിക്കും എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വിളക്ക് കൊളുത്തിയിരുന്ന് പാടുമ്പോഴൊക്കെ ചിലപ്പോൾ വളരെ അപൂർവമായി എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് പൊതുവെ. കൂടുതൽ പറയുമ്പോൾ ഞാൻ ഈ സംഗീതം സൃഷ്ടിക്കുക, അതായത് ഒരു ട്യൂൺ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സംവിധാനം ചെയ്യുക, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുക എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു കവിത കിട്ടിയാൽ ആ കവിതയിൽ ഇപ്പം എങ്ങ വീടെ നീ മാമക പ്രേമ രംഗ സംഗീത സാരമേ എന്ന ഒരു കവിത കൈ കിട്ടിയിട്ട് ഞാൻ അതിനൊരു ഒരു അതിനർത്ഥമായ ഒരു ട്യൂൺ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ ബുദ്ധിയൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ആ ബുദ്ധിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്യൂൺ എനിക്കുണ്ടായിട്ടില്ല. അസനേത് മടക്കി വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി പോവുകയും കുറേ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് ഈ കവിത എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഒരു ട്യൂൺ അറിയാതെ വരികയുണ്ടായി. അത് എങ്ങനെ വെച്ചാൽ മാമക പ്രേമ രംഗ സംഗീത സാരമേ എങ്ങെവിടെ നീ മാമക പ്രേമ രംഗ സംഗീത സാരമേ മന്മനം കവർന്നു നീ എങ്ങ് ഗന്ധർവ രത്നമേ എവിടെ നീ മാമക പ്രേമ രംഗ സംഗീത സാരമേ. ട്യൂൺ വന്നു, വാസ്തവത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ട്യൂൺ. ഇത് എന്റേതല്ല, ഇപ്പോഴും എങ്ങനെയാണ് എനിക്ക് സാധിച്ചത്? എനിക്കിപ്പോഴും പിടിക്കുന്നു ഈശ്വരൻ എനിക്ക് ഒരു ഫ്രം ബിയോണ്ട് ആണ് വരുന്നത്, നമ്മളൊരു മാധ്യമം മാത്രമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഒരു ദാർശനികമായി ചിന്തിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ ട്യൂൺ വരുന്നത്? ഏത് ബോധതലത്തിൽ നിന്നാണ് അത് വരുന്നത്? എന്താണ് അങ്ങയുടെ ഒരു വിശദീകരണം? സംഗീതം കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയും ഞാൻ സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരുപാട് സംഗീതം കേൾക്കുന്നുണ്ട്. ആ പാട്ടുകളെല്ലാം തന്നെ എന്റെ ഉള്ളിലേക്ക് ഞാൻ ആ ട്യൂൺസുകളും അതിന്റെ ചെറിയ ചെറിയ സംഗതികളും ശ്രുതികളും സ്വരങ്ങളും എല്ലാം എന്റെ ഉള്ളിൽ ഞാൻ അറിയാതെ തന്നെ എവിടെയോ ശേഖരിക്കപ്പെടുന്നുണ്ട്. ഞാൻ അറിയാതെ അതാണ് എന്റെ വസ്തുത. അപ്പൊ അതെല്ലാം പിൽക്കാലത്ത് ഒരു ആവശ്യം വരുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയോ, ഒരു കമ്പോസിങ്ങിന് വേണ്ടിയോ, പാടുന്നതിന് വേണ്ടിയോ, വെറുതെ മനോധർമ്മമായിട്ട് പാടുന്നതിന് വേണ്ടിയോ ഒക്കെ എനിക്ക് ആവശ്യം വരുമ്പോൾ ഈ കേട്ടിട്ട് ഞാൻ ഉള്ളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ഞാൻ അറിയാതെ അത് കൃത്യമായ അടുക്കുകളിലൂടെ അത് അടുക്കും ചിട്ടയിലൂടെ അത് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ഉള്ളിലുള്ള ഈശ്വരൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതെ, ഞാൻ തന്നെ അറിയാതെ എന്റെ ഉള്ളിലുള്ള ഈശ്വരാംശമാണ് എന്ന് അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ ഈ ഏതെങ്കിലും വ്യക്തി അനുഭവങ്ങളിലേക്ക്, നമ്മുടെ പരിപാടിയിൽ ഒരുപാട് പേര് പറയുന്നതാണ്, പ്രത്യേകിച്ച് ഈ പ്രഭാഷകരൊക്കെ വരുമ്പോൾ ഭംഗിയുള്ള വാക്കുകൾ ഈ ചിട്ടയോട് അടുക്കി ദൈവത്തെ കുറിച്ചൊക്കെ പറയും. പക്ഷേ ഒരു ലോജിക്കിന് യുക്തിക്കും അപ്പുറം അനുഭവങ്ങളാണ്, അനുഭവ സാക്ഷികളാണ് നമുക്ക് തോന്നുന്നത്. അങ്ങയുടെ ജീവിതത്തിൽ ഇതേപോലെ സാമാന്യ യുക്തിക്ക് അതീതമായ എന്തെങ്കിലും പാരാനോർമൽ എക്സ്പീരിയൻസുകളോ ദൈവീകമായ എക്സ്പീരിയൻസോ ദൈവം കൈപിടിച്ച് നടത്തി എന്ന് തോന്നുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ജീവിച്ചിരിക്കുന്നതന്നെ അങ്ങനെ ഒരു ഒരു കാര്യമാണ്. കാരണം
ഞാൻ പിന്നെ സാമ്പത്തികമായാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പിന്നെ നാളെ എന്തെന്ന് ചിന്തിച്ചിട്ടില്ല. പിന്നെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴും ഒരാവശ്യം വരുമ്പോൾ എവിടുന്നോ എൻ്റെ പിന്നെ എന്നാ കൊണ്ടുപോകോ എന്ന് പറഞ്ഞ് കൊണ്ടുതരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെ എന്താവശ്യം വന്നാലും ജീവിതത്തിൽ നമുക്ക് പിന്നെ ഇപ്പം ഞാനൊരു കരുതിക്കൂട്ടി ഇത്രയും പണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളല്ല, അന്നോടന്ന് വരുന്നതിനെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പിന്നെ ഒരു അത്യാവശ്യമായ ഒരു കുറേ അധികം ആവശ്യം വരുന്ന ചില സന്ദർഭങ്ങൾ അപൂർവമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എങ്ങനെയോ എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്ന ഒരു ഇത് അങ്ങനെ മക്കള് രണ്ട് മക്കള് പറഞ്ഞത്. അപ്പൊ അവരോടൊക്കെ ഈ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഒരാൾ കോളേജിലും സ്കൂളിലും ഒക്കെയാണ് ഈ ദൈവം എന്ന വിഷയത്തേക്ക് ഒരു അച്ഛൻ എന്ന രീതിയിൽ എങ്ങനെയാണ് അവർക്ക് പരിചയപ്പെടുത്തുന്നത്? എത്ര വിഷയങ്ങൾ തോന്നുമല്ലോ, ദൈവം നമ്മൾ പ്രാർത്ഥിക്കണം, അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ പള്ളി പോകണം, ഇങ്ങനെ എന്ത് രീതിയിലാണ് അവർക്കിത് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ? ഞാൻ ഈ പറയുന്നത് തന്നെയാണ്, ഈ പറഞ്ഞ എന്റെ ഒരു കാഴ്ചപ്പാടല്ലേ, അത് തന്നെയാണ് ഞാൻ എന്റെ കുട്ടികളോടും പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പള്ളി പോകണമെന്നോ അമ്പലങ്ങളിൽ പോകണമെന്നോ ഒന്നും അങ്ങനെയൊന്നും പറയാറില്ല. പിന്നെ ഈ എവിടെ ഇരുന്നാലും നമ്മൾ എല്ലായിടത്തും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമാണെങ്കിൽ എല്ലാ ഭാഗത്തും നമ്മൾ തുള്ളിലും തുരുമ്പിലും എന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും ഈശ്വരാംശമുണ്ട്, എന്നിലുണ്ട്, എന്റെ ഉള്ളിലുണ്ട്, അതുപോലെ എല്ലാവരിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത്.